ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ അപ്പം അതുവരെയുള്ള നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ നിങ്ങൾ വീട്ടിൽ തന്നെത്താനെ നിങ്ങൾ ചെയ്ത് നോക്കിയോ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചോ ആ അപ്പം മിക്കവർക്കും തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സംശയങ്ങളോ നിങ്ങൾക്കുള്ള സജഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പേജ് നമ്പർ 11 12 ഈ രണ്ട് പേജിലായിട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു കുറേ അധികം ആംഗിൾസ് തന്നിട്ടുണ്ട് അപ്പോൾ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് മെഷർ ചെയ്യണം അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ പേര് നമ്മൾ എഴുതണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ടീച്ചർ ഇവിടെ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട് ആംഗിൾ ABC അല്ലേ എ എന്നും ബി എന്നും സി എന്നും ടീച്ചർ ഇതിന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് ടീച്ചർ മെഷർ ചെയ്ത് നോക്കി അപ്പോൾ ഇത് 100 ഡിഗ്രിയാണ് എന്ന് കിട്ടി അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ നമ്മുടെ ആംഗിളിൻ്റെ യൂണിറ്റാണ് ആംഗിൾ എപ്പോഴും നമ്മൾ പറയുമ്പം ഈ ഡിഗ്രി എന്നുള്ളത് കൂട്ടി വേണം നമ്മൾ പറയാനായിട്ട് പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഈ ആംഗിളിൻ്റെ പേര് പറയുമ്പം ആംഗിളിൻ്റെ പേര് പറയുമ്പം നമുക്ക് ഇവിടെ നോക്കിയേ ഇവിടെ ഈ ബിയുടെ സ്ഥാനത്താണ് അല്ലേ ആംഗിൾ വന്നിരിക്കുന്നത് അപ്പം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് നമുക്ക് പറയാം ആംഗിൾ ബി ഈക്വൽ ടു 100 ഡിഗ്രി അപ്പം ആ ആംഗിൾ എന്നുള്ളതിന് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു ഇപ്പം ആംഗിൾ പോലെ ഒരു സിമ്പിൾ മനസ്സിലായോ ഇതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ പേരെഴുതുന്നത് പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് നമുക്ക് ഈ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് എഴുതുന്നതിനേക്കാളും നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് എഴുതാം ഇതെല്ലാം സെയിം ആണ് കേട്ടോ ഇനി നമുക്ക് ഒരു രീതിയിലും കൂടെ എഴുതാം ആംഗിൾ CBA ഈസ് ഈക്വൽ ടു ആംഗിൾ CBA ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്നുള്ളത് എപ്പോഴും നമ്മളിപ്പോൾ 3 ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ ബി എപ്പോഴും അതായത് ആംഗിൾ വരുന്ന ഭാഗം എപ്പോഴും നടുക്ക് വരണം ഓക്കെ ഇവിടെ നോക്കിയാൽ ഇവിടെ CBA എടുത്തപ്പോഴും ആ ആംഗിൾ വരുന്നത് ബിയിലാണ് അപ്പോൾ ആ ബി നടുക്ക് വരണം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്കിനി മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം അല്ലേ അപ്പം നോക്കിയേ അപ്പം നമുക്ക് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു നമ്മൾ അതിൻ്റെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ടുവന്ന് നമ്മുടെ ഈ ലൈനിൻ്റെ രണ്ട് ലൈനുകളുടെ സെൻറ്റർ ആ മിഡിൽ പോയിൻ്റിൽ ആ കോർണറിൽ കൊണ്ടുവന്ന് നമ്മൾ വെച്ചു അതിനുശേഷം ഈ ലൈനുമായിട്ടല്ല കേട്ടോ നമ്മുടെ ഈ ബേസ് ആയിട്ട് വരുന്ന ആ ലൈനുമായിട്ട് നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ ആ ലൈനുമായിട്ട് നമ്മൾ കറക്റ്റ് കോയിൻസൈഡ് ചെയ്ത് വെച്ചു ഇനി നോക്കിയേ ഇപ്പം നമ്മുടെ ഈ ലൈൻ ഇങ്ങനെയാണ് അല്ലേ പോയിരിക്കുന്നത് അപ്പോൾ 0 തുടങ്ങുന്നത് താഴത്തതാണ് 0, 10, 20, 30, 40, 50, 60 അപ്പോൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എത്രയാണ് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് 60 ഡിഗ്രി എന്ന് പറയാം നമുക്കിവിടെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ എഴുതണം ആംഗിൾ എന്നുള്ളതിന് ഈ ചിഹ്നം ഉപയോഗിക്കാം ആംഗിൾ ABC ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം വേറെ ഏത് രീതിയിൽ എഴുതാം ആംഗിൾ CBA ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം അല്ലെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നും എഴുതാം ഏറ്റവും നല്ലത് നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കുന്നതാണ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെങ്കിൽ ആംഗിൾ CBA ഈക്വൽ ടു 60 ഡിഗ്രി ഒരിക്കലും നിങ്ങൾ BAC എന്നോ അല്ലെങ്കിൽ BCA എന്നൊന്നും ഒരിക്കലും പറയരുത് നിങ്ങൾ പറയുമ്പം ആ ആംഗിൾ എവിടെയാണോ വരുന്നത് അത് ഏറ്റവും നടുക്കത്തെ ലെറ്റർ ആയിരിക്കണം ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നമുക്ക് മെഷർ ചെയ്യാം ടീച്ചർ പ്രൊട്രാക്ടർ ഏറ്റവും സെൻറ്ററിൽ വെച്ചു അതിനുശേഷം ഈ ലൈനിലേക്ക് കോയിൻസൈഡ് ചെയ്തു ഓക്കെ ടീച്ചർ ഇവിടെ മെഷർ ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ സൈഡിൽ നിന്ന് മെഷർ ചെയ്ത് 0 കഴിഞ്ഞു 10, 20, 30, 40 കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് ലൈനൂടെ കാണുന്നുണ്ട് അല്ലേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണുന്നുണ്ടോ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പം ടീച്ചറിൻ്റെ
ഓക്കെ ടീച്ചറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ 40 കഴിഞ്ഞിട്ട് ഒരു രണ്ട് ലൈനിലൂടെ കടക്കുന്നുണ്ട് രണ്ട് അപ്പോൾ 42 എന്ന് വേണം നമ്മൾ വായിക്കാനായിട്ട് ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണോ എന്ന് അറിയില്ല ട്ടോ 40 ഡിഗ്രി തന്നെയാണോ അവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ എത്രയാണ് 40 കഴിഞ്ഞിട്ട് ഒരു ചെറിയ വര 41 അത് കഴിഞ്ഞിട്ട് ചെറിയ വര 42 അപ്പോൾ അങ്ങനെ ചെറിയ വരകളും വരാം കേട്ടോ അപ്പോൾ 40 കഴിഞ്ഞിട്ട് എത്ര ലൈൻ ഉണ്ട് രണ്ട് ലൈനും കൂടി ഉണ്ട് അപ്പോൾ 42 ആണ് ഇവിടുത്തെ ഡിഗ്രി 42 ഡിഗ്രി അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ നമുക്ക് എഴുതാം ആംഗിൾ ഇ ഡി എഫ് ഇസ് ഈക്വൽ ടു 42 ഡിഗ്രി ഡിഗ്രി ഇല്ലെങ്കിലോ ആംഗിൾ എഫ് ഡി ഇസ് ഈക്വൽ ടു 42 ഡിഗ്രി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പം ഈ എച്ചിൻ്റെ സ്ഥാനത്ത് ടീച്ചർ ഈ മിഡ് പോയിൻ്റ് പ്രൊട്രാക്ടറിൻ്റെ മിഡിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തു അപ്പം നിങ്ങൾ പല പ്രാവശ്യം ഇതിങ്ങനെ മെഷർ ചെയ്ത് നോക്കുമ്പോഴേ ഉള്ളൂ നിങ്ങളുടെ കൈയൊക്കെ ഇത് നന്നായിട്ട് വഴങ്ങത്തുള്ളൂ കേട്ടോ അപ്പം എങ്ങനെ ചിലപ്പോൾ നിങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ ബാലൻസ് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടീച്ചറിൻ്റെ പോയിൻ്റ് കറക്റ്റാക്കി ലൈൻ കറക്റ്റാക്കി ഇനി ഞാൻ മെഷർമെൻറ്റ് നോക്കുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ലൈൻ എവിടെയാണ് ജി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് ഇവിടെ വരെയും കൊണ്ടുവരണം നമുക്ക് അല്ലേ അപ്പോൾ ടീച്ചർ നോക്കട്ടെ 0 ഇവിടെ 0 തുടങ്ങണം 10, 20, 30 അങ്ങനെ പോയി 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 80, 90, 100, 110 കണ്ടോ 110-ലാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തെറ്റിക്കാൻ സാധ്യത എന്താണ് ഈ 70 കണ്ടുകൊണ്ട് നമ്മൾ 70 വന്ന് ഡിഗ്രി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ ശരിയാവുമോ ഇല്ല ഇവിടെ എത്ര എഴുതേണ്ടത് 110 എന്ന് വേണം എഴുതാനായിട്ട് 110 ഡിഗ്രി എന്ന് കിട്ടി ഇനി നമുക്ക് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് 70 എന്നൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം നിങ്ങൾക്കറിയാം ഇത് 90 ഡിഗ്രീനേക്കാളും കൂടുതലാണ് അല്ലേ ഇത് ഈ ഫിഗർ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം 90 ഡിഗ്രീനേക്കാളും കൂടുതലാണ് ഈ ഫിഗർ കാണുമ്പോൾ 90 ഡിഗ്രീനേക്കാളും കുറവാണ് ഇത് കാണുമ്പോഴും 90 ഡിഗ്രീനേക്കാളും കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള മെഥേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് ആംഗിൾ ഇതിൻ്റെ പേര് എങ്ങനെ എഴുതാൻ നോക്കുക GHI = എന്താണ് 110 ഡിഗ്രി എന്ന് എഴുതാം ആംഗിൾ GHI = 110 ഡിഗ്രി എന്ന് എഴുതി ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം ഓക്കെ ടീച്ചർ വെച്ചു പോയിന്റ് കറക്റ്റാക്കി വെച്ചു അതിനുശേഷം ഈ JK എന്നുള്ള ലൈൻ ഈ പ്രൊട്രാക്ടറിലെ ലൈനിലേക്ക് കോയിൻസൈഡ് ചെയ്തു അതിനുശേഷം ടീച്ചർ നോക്കുകയാണ് നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയാണ് അല്ലേ 0, 0, 10, 20, 30, 40, 50 അല്ലേ അപ്പോൾ എവിടെയാണ് കറക്റ്റ് 50-ലാണ് അല്ലേ 50 ഡിഗ്രിയാണ് അപ്പോൾ ഇവിടുത്തെ ആംഗിൾ വരുന്നത് നമുക്ക് എന്തെഴുതാം JKL അല്ലെങ്കിൽ LKJ = 50 ഡിഗ്രി എന്ന് എഴുതാം ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലിൻ്റെ സ്ഥാനത്ത് ഐ ആണെങ്കിൽ ആംഗിളിൻ്റെ പേര് എങ്ങനെ എഴുതാം JKI = 50 ഡിഗ്രി അല്ലെങ്കിൽ IKJ = 50 ഡിഗ്രി എന്ന് എഴുതാം അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ് ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ തന്നെത്താൻ ചെയ്ത് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതി വെക്കണം ആൻസർ ആംഗിളിൻ്റെ നെയിം ഉൾപ്പെടെ എഴുതി വെക്കണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ എന്നിൻ്റെ ഇവിടെ പോയിൻറ്റിൽ ടീച്ചർ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെക്കുവാണ് അതിനുശേഷം ആ ലൈൻസ് ഒക്കെ കറക്റ്റാക്കി വെച്ചു അതിനുശേഷം എന്ത് ചെയ്തു നമ്മുടെ 0 അല്ല ഇങ്ങോട്ടാണ് നമ്മുടെ ലൈൻ ഉള്ളത് അപ്പോൾ 0, 10, 20, 30 അങ്ങനെ പോയി 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 ഇവിടെ വരെ വന്നു 110 കഴിഞ്ഞു അല്ലേ 100, 110 അത് കഴിഞ്ഞിട്ടൊരു 5 പോയിൻ്റ് കൂടെ കൂടിയിട്ടുണ്ട് 1, 2, 3, 4, 5 അപ്പം 110 കൂടെ 5 കൂടെ കൂടിയാൽ 115 115 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ മെഷർമെൻറ്റ് മനസ്സിലായോ 0 തൊട്ട് ഇങ്ങനെ വന്നു 90 കഴിഞ്ഞു 100 കഴിഞ്ഞ് 110 കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് 5 പോയിൻ്റ് കൂടെ വരുന്നുണ്ട് അപ്പോൾ 115 എന്നാണ് 115 ഡിഗ്രി ആണ് ഇവിടുത്തെ വരുന്നത് ഇവിടെ നമുക്ക് ആംഗിളിൻ്റെ പേരെങ്ങനെ കൊടുക്കാം ഒന്നെങ്കിൽ ആംഗിൾ MNO എന്ന് കൊടുക്കാം അല്ലെങ്കിൽ OM എന്ന് കൊടുക്കാം നമുക്ക് MNO എന്ന് കൊടുക്കാം ആംഗിൾ MNO = 115 ഡിഗ്രി കേട്ടോ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം MNO എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ONM എന്ന് കൊടുക്കാം N മിഡിലിൽ വരണമെന്ന് മാത്രം
നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ, കണ്ടോ ഈ ആംഗിൾ ഇങ്ങനെ കുറച്ച് മേളിലോട്ടായിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കതിനെ എങ്ങനെ നമുക്ക് പ്രൊട്രാക്ടർ വെക്കാം, ഒന്നെങ്കിൽ നമുക്ക് ഈ ലൈനിൽ ഇതേപോലെ വെക്കാം, ഇങ്ങനെ വെക്കാം അല്ലേ, ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, എങ്ങനെ വെച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ ടീച്ചർ ഇതേ രീതി വെക്കാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ടീച്ചർ ഈ ക്യൂവിൻ്റെ ആ പോയിൻ്റ് കറക്റ്റ് ചെയ്തു, അതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ ലൈൻ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് ടീച്ചർ നോക്കുക, ഇവിടെ സീറോ വരുന്നത് നോക്കി, സീറോ, ടെൻ, ട്വൻറ്റി, തേർട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? തേർട്ടി ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? തേർട്ടി ഡിഗ്രി. അപ്പോൾ ആംഗിളിന് പേരെങ്ങനെ കൊടുക്കാം? പി ക്യു ആർ എന്ന് കൊടുക്കാം, അല്ലെ ആർ ക്യു പി എന്ന് കൊടുക്കാം. ടീച്ചർ പി ക്യു ആർ എന്ന് കൊടുക്കാം. പി ക്യു ആർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ടീച്ചറിന് അടുത്തത് ഇതേ രീതിയിലാണ് ഫിഗറുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രൊട്രാക്ടർ ഒന്നെങ്കിൽ ഇതേ രീതിയിൽ വെക്കാം, ഒന്നെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഇതാക്കി വെക്കാം, അല്ലെങ്കിലോ ഇല്ലേ ടീച്ചറിന് തിരിച്ച് വെക്കാം. ഓക്കെ, ഇതേ രീതിയിൽ വേണമെങ്കിൽ വെക്കാം അല്ലേ. ടീച്ചർ ഇങ്ങനെ തിരിച്ച് വെക്കാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്. ഓക്കെ, പോയിന്റിൽ വെച്ചു, അതിന് ശേഷം ഈ ലൈൻ ഓ വൈ എന്നുള്ള ലൈനുമായിട്ട് കറക്റ്റ് കോൺസൈഡ് ചെയ്തു അല്ലേ. എന്നിട്ട് ടീച്ചർ മെഷർ ചെയ്യുവാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഇവിടെയാണ് സീറോ, ഇവിടെ തൊട്ട് ഇവിടം വരെ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പം സീറോ, ടെൻ, ട്വൻറ്റി, തേർട്ടി. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. എങ്ങനെയാണ് ആംഗിൾ? ബി ഒ വൈ, അല്ലെങ്കിൽ വൈ ഒ ബി. ആംഗിൾ ബി ഒ വൈ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ബോയ് എന്ന് വായിക്കാം അല്ലേ, ബി ഒ വൈ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് നോക്കി, ലാസ്റ്റത്തെ ഇതിനൊരു വ്യത്യാസമുണ്ടല്ലേ. ലാസ്റ്റത്തത് നമ്മൾ കണ്ടതിനേക്കാളും രണ്ട് ആംഗിൾസ് ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ എണ്ണത്തിൻ്റെ എക്സ് വൈ ഇസഡിൻ്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? ടീച്ചർ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരട്ടെ. അപ്പം നോക്കാം, നമുക്ക് ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എത്രയാണെന്ന് ടീച്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ പോയിൻ്റ് ഈ പോയിൻറ്റിൽ വെച്ചു, അതിന് ശേഷം നമ്മുടെ പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ടീച്ചർ നോക്കുക, സീറോ, ടെൻ, ട്വൻറ്റി, തേർട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്തു ടീച്ചർ? ഈ പോയിൻ്റ് വെച്ചിട്ട് അടുത്ത ലൈനിലേക്ക് ഇങ്ങനെ വെച്ചു, കണ്ട ഇങ്ങനെ വെച്ചു. അതിനുശേഷം ടീച്ചർ ഇവിടുന്ന് സീറോ, ടെൻ, ട്വൻറ്റി. അപ്പം ഇവിടെ വരെ എത്രയായി? 20 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇത് ഫുൾ എത്രയായിരിക്കും? 30 പ്ലസ് 20 50 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടീച്ചർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു. പിന്നെ ടീച്ചർ നോക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 ആകുമോയെന്ന് നോക്കുക. ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പം കണ്ടോ 50 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം സെപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ പേര് പറഞ്ഞേ. ആംഗിളിൻ്റെ ഈ ആംഗിളിൻ്റെ പേരെങ്ങനെ പറയാം? ഇസഡ് വൈ ടി എന്ന് പറയാം, അല്ലെ ടി വൈ സെഡ് എന്ന് പറയാം അല്ലേ. ആംഗിൾ ടി വൈ സെഡ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. പിന്നെ ആംഗിൾ എച്ച് വൈ ടി ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് പറയാം അല്ലേ. ഇനി ഇത് മുഴുവനും കൂടെ എങ്ങനെ പറയാം? ആംഗിൾ എക്സ് വൈ സെഡ്, ആംഗിൾ എച്ച് വൈ സെഡ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് പറയാം അല്ലേ. ക്ലിയർ ആയോ എല്ലാവർക്കും? വളരെ സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. ഇത് ഇത്രയും നേരം നമുക്ക് ഒരു ആംഗിളേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ വന്നപ്പം ഒരു ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചപ്പം ആദ്യത്തെ ആംഗിളിൻ്റെ പേര് നമ്മൾ 30 ഡിഗ്രി എന്ന് എഴുതി, രണ്ടാമത്തെ ആംഗിളിൻ്റെ പേര് 20 ഡിഗ്രി എന്ന് എഴുതി, മൂന്നാമത് എഴുതിയത് എന്താണ്? ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ മെഷർമെൻറ്റ് എച്ച് വൈ സെഡ് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് എഴുതി. ഓക്കെ, അപ്പം എല്ലാവർക്കും തന്നെത്താനെ ആംഗിളൊക്കെ മെഷർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഈ ആംഗിൾസൊക്കെ വരച്ച് നിങ്ങളത് മെഷർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട്, അപ്പോൾ ടീച്ചർ ഇന്ന് തരുന്ന ഹോംവർക്ക് ഇതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ആംഗിൾസ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വരയ്ക്കുക, അതിനുശേഷം അതൊക്കെ നിങ്ങൾ മെഷർ ചെയ്യുക. പിന്നെ ആ ആംഗിൾസിനൊക്കെ നിങ്ങൾ അതിൻ്റേതായ പേരുകൾ കൊടുക്കുക, എന്തെങ്കിലും പേരുകൾ. എപ്പോഴും നമ്മൾ പേരുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ അല്ലേ, നമ്മൾ ABCD പഠിച്ചിട്ടുണ്ട്, അതിലെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾസിന് പേര് കൊടുക്കുന്നത്. അപ്പം ഇപ്പം എച്ച് വൈ സെഡ്, ABC, PQR, MNO, അതുപോലെ അടുത്തടുത്ത് വരുന്ന
പേരുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങൾ കുറച്ച് ആംഗിൾസ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ വരയ്ക്കുക, അതിനുശേഷം നിങ്ങളുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യുക, അതിൻ്റെ സൈഡ്സിൻ്റെ പേരെഴുതുക, സൈഡ്സ് അല്ല ആ ആംഗിളിൻ്റെ പേരെഴുതുക, എന്നിട്ട് ഇത്ര ആംഗിൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എച്ച് വൈ സഡ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി, അങ്ങനെ നിങ്ങൾ പല ടൈപ്പിലുള്ള ആംഗിൾസ് എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.